ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നോ, ഈ ഇത്ര നേരം പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാം. ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീച്ച്. എന്താ ഊട്ടിയാണ്, കൊടൈക്കനാലാണ്, കാശ്മീരാണ് നടപ്പ്. ഇപ്പൊ ഗായ്സ്ക്ക് തോന്നണ ഏകദേശം -4 അങ്ങനെ എന്താണ് ഇപ്പൊ ഉള്ളത്? വെള്ളം തോന്നുന്നില്ലേ? ഹായ്, എങ്ങനെയുണ്ട് വാസി? തുള്ളിച്ചാടി നടന്നു വരാകണ്ടില്ലേ? വിളി പറയും, കുത്തിരിക്കണം. ഇനിയിപ്പൊ 4-5 ദിവസത്തിന് ഞങ്ങൾ ഒരേ കോസ്റ്റ്യൂം ആവട്ടെ. അപ്പൊ എല്ലാരും ആയിരിക്കും എന്തോ ഒരേ ഇട്ട തന്നെ ഇട്ടിട്ട് എടുക്കണം. ഇവരൊക്കെ അത് പോരടാ, ഈ ഗുഡീസ് പോരടാ പോന്നാനാണ്. കണ്ടിട്ട് 1, 2, 3 ഞാനിന്റെ മുകളിലൊരു 3-4 കൂടി വരാണ്ട്. ഇന്റെ വീഡിയോയിൽ ഉടനീളം പറയാണ്, തെർമൽസ് ഇടാതെ നമുക്ക് കാശ്മീരിൽ നിൽക്കാൻ കഴിയൂല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ഇടയ്ക്ക് എത്തുന്ന ഇത് പറഞ്ഞ തന്നെ 100 വട്ടം പറഞ്ഞത് ആണ് അതിന്റെ സത്യം. അതന്നെ പോണത് ഒരിക്കലും തെർമൽസ്, ആ വീട് ഒരിക്കലും മറക്കരുത്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങി നോക്കിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവിടെ ഈ റൂമിനെ താണ്ടി കുറച്ചുകൂടി തണുപ്പ് കുറവാണ്. അവയ്ക്ക് തോന്നണത് ഈ ടൈൽസ് ഒക്കെ ഇട്ടിട്ടാ തോന്നുന്നു. ഈ ടൈൽസിലൊക്കെ നമ്മള് ഷൂവും ചെരുപ്പ് ഒന്നും ഇടാതെ ചവിട്ടിക്കാണെങ്കിൽ ചവിട്ടിയത് തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഹലോ സാപ്പിയാക്ക, ഗ്ലവ് ഒന്നും ഇടാതെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അലീഷ നിന്നാ പോണ്ടേ നമ്മക്ക്? സമയം 7 ആയി ചങ്ങായി. 7 ആയോ? എടാ 7 ആടാ, എന്താ നീക്ക്? ക്രിസ്മസ് അപ്പന്നെ വരില്ല. അതാണാണ് കൈയൊട്ടിയല്ലേ, ചില്ലറ പൈസ എടുക്കാന്. ജുബിത്താത്ത, മേക്കപ്പ് ഇടാത്ത ജുബിത്താത്ത, അങ്ങോട്ട് കിമോത കാണിക്ക്. എങ്ങനെയുണ്ട് ഇന്നലത്തെ ദിവസത്തിനെ പറ്റി? ഉറങ്ങാൻ തീരെ പറ്റിട്ടില്ല. ഞാൻ ഒരു നിമിഷം എന്റെ വീട് മിസ് ചെയ്തു. ബാത്റൂമിൽ പോയങ്ങളെ. അപ്പൊ ഗൈസ്, ശ്രീനഗറിലുള്ള നമ്മളെ ഹോം സ്റ്റേയിലാണ് ഞാനുള്ളത്. ഹോം സ്റ്റേയിലുള്ള ബാൽക്കണിയിലാണ് ഞാനുള്ളത്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അതിമനോഹരമായ കാഴ്ച പറഞ്ഞാൽ നമ്മള് കാണാത്ത കുറച്ച് കാഴ്ചകളാണ്. അതായത് എന്താ പറയാ, മരങ്ങളുടെ ചില്ലകളിലൊന്നും ഇലകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ റൂമിന്റെ ഉള്ളിലുള്ള അത്ര തണുപ്പ് നമുക്ക് പുറത്ത് അനുഭവിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഫോണിൽ നോക്കി അറിയാൻ പറ്റുമോ വർഷം എത്ര ഡിഗ്രിയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്. ഫീൽ ലൈക്ക് 2 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും ഇന്ന് നമ്മള് ലോക്കൽ സൈറ്റിങ്ങിനാണ് ഇറങ്ങുന്നത്. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് കുറച്ചുകൂടി ഗ്ലൗസും സോക്സും. സോക്സ് ഞാൻ 3-4 പെയർ എടുത്തിന്, അതൊന്നും മതിയാവില്ല. ഒരു പെയർ ഞാൻ ഓർമ്മയില്ലാതെ സോക്സ് ഇട്ടിട്ട് എന്റെ ചെരുപ്പ് ഇട്ടിട്ട് ബാത്റൂമിൽ കയറിയില്ല. സോക്സ് നൈസായിട്ട് നഞ്ഞ്. ഇവിടുന്ന് ഒരു സാധനം നഞ്ഞാൽ പിന്നെ തിരിച്ചുപയോഗിക്കുന്ന കാര്യം ഈസ് വെരി ഡിഫിക്കൾട്ട്. നമുക്ക് ഉപയോഗിക്കാനേ കഴിയില്ല. പിന്നെ എന്റെ സൗണ്ട് പോയിരുന്നു. അപ്പൊ അതിനൊരു വിക്സാക്ഷൻ ഓഫ് സ്ട്രെപ്സിൽസ് എന്തേലും ആയി കുടിക്കണം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ശരിക്കും എന്റെ സൗണ്ട് പോയിരുന്നു. ഞാൻ സത്യം പറഞ്ഞപ്പോ ഒരുമാതിരി യൂറോപ്പിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ്. പർസി എന്നോട് പറഞ്ഞു എന്റെ ഫ്രെയിം കണ്ടിട്ട് യൂറോപ്പിലൊക്കെ ഉള്ള പോലെ ഉണ്ട്. ഇനി കുറച്ചുകൂടി നേരം വെളുത്താലാണ് നമുക്ക് ഒന്നുകൂടി വാം ആവാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആവാൻ ഏകദേശം 9 മണി ആ ടൈം ആവും. ഇനി നമുക്ക് ശ്രീനഗർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അതേപോലെ കാർ റൈഡ് ചെയ്യണമെന്നുണ്ട്. ശിക്കാറൈഡ് ഇവിടെ അടുത്തല്ലേ. ഞാനേ അമ്മൂനെ വിളിച്ചുതരാം. അവള് പല്ലേച്ച് കുറെ നേരം പല്ലേക്കണ്. ബാത്റൂമിലൊന്നും പോയില്ലട്ടെ ഗൈസ്, നല്ലതാണ്. ഇപ്പൊ കയ്യിൽ ഗ്ലൗസ് ഒന്നും എന്തായാലും വിയറിങ്സ് ഞാൻ എപ്പോഴും പറയാം. വിയർ ഒരു നിങ്ങളെ എന്തൊക്കെ ഉണ്ടോ നമ്മളെ കയ്യിൽ ഒക്കെ എടുത്ത് പോയി. ഒന്നും ഇടാതെ അവിടെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുണ്ട് പല്ലച്ചോ, പുറത്തുനിന്ന് വ്യൂ നല്ല രസമുണ്ട്. ഒരുമാതിരി യൂറോപ്പിൽ നിൽക്കണവരുണ്ട്. എല്ലാം എടുത്തിട്ടോ, എന്തൊക്കെ ഉണ്ടോ എല്ലാം എടുത്തു. ഗൈസ് ഞങ്ങളെ റൂമൊക്കെ ആകെ അലങ്കോലായി കിടക്കണം. ഇപ്പൊ ഞങ്ങളെല്ലാം കൂടെ അലങ്കോലാക്കി. എങ്ങനെ നമ്മള് കാനഡക്കൊക്കെ പണിക്ക് പോവാ? കാനഡ പോണം പണിക്ക് എന്നൊക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്.
അതാണ് ഇങ്ങനെ തടിച്ചു നിക്കുന്നത്. ഞാനേ പവർ ബാങ്ക് ഒന്ന് വാമാക്കി, പവർ ബാങ്കിൽ ചാർജ് കഴിഞ്ഞിരുന്നുണ്ട്. തടുപ്പ് നീക്കറാവുംബ്ജിൽ പിന്നെ എന്താ എല്ലാരും നടക്കണ്ടല്ലേ മാർക്കറ്റ്, നമുക്ക് നടന്നു വന്നാലോ. ഇട്ട് പോയിട്ട് അപ്പൊ ഗൈസ്, ഒരു കാര്യം പറയാനുള്ളത്, ഫോണിലെ ചാർജ് നമ്മള് അതാണ് നമ്മള് ക്രമാതീതമായി കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളെ നാട്ടിലെ അപേക്ഷിച്ച് പെട്ടെന്ന് കുറയും. ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും കണ്ടാൽ അറിയാം, എല്ലാരും കമ്പിളി പോപ്പിലൊക്കെ പൊയിഞ്ഞിട്ടാ കൊണ്ട് നടക്കണേ. സെറ്റ് ആക്ക് മോയിസ്ചറൈസർ ഒക്കെ. അതാരാ ഇവിടെ എവിടാണ്, ആരാണ്, എന്താണ്? ദാലേക്കിന്റെ ഒരു മോർണിംഗ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതായത് നമ്മളെ മരത്തിന്റെ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, മരത്തിന്റെ ഇലകളൊക്കെ പൊയിഞ്ഞ് എന്താ പറയാ, ഇപ്പൊ ഈ തോണിയിലാണ് നമുക്ക്, ഇങ്ങനത്തെ തോണികളിലാണ് നമുക്ക് ശിക്കാർ റൈഡ് പോവാനുള്ളത്. ഇവിടെ ഒരാൾ വരണ്ട് നോക്കി. അപ്പൊ നമ്മളെ ദാൽ ലേക്കിലെ സൈഡിലുള്ള ഒരു പാലത്തിലൂടെയാണ് ഞാനും നിസാമും നമ്മും കൂടി നടക്കുന്നത്. ഈ വെള്ളത്തിൽ കൊറേ വീടുകൾ കാണാം. ആ വീടുകൾ മൊത്തം മീൻസ് എന്താ പറയാ, നമ്മളെ മുള വെച്ചിട്ട് മുളേന്റെ മുകളിലാണ് പലക അടിച്ചിട്ടുണ്ടാക്കിയ വീടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മരത്തിന്റെ ഇല പൊഴിഞ്ഞിട്ട് മൊത്തം ചപ്പു ചവറ് പോലെ കിടക്കണ്ട് കേട്ടോ. ഇത് ഒരു വീടാണ്, വീടിന്റെ മുന്നിലുള്ള ഗേറ്റ് ആണ്. വീടുകളൊക്കെ കണ്ടങ്ങള് ഈ ഇങ്ങനെ ഒരു മുള അടിച്ചിട്ട് മുളേന്റെ മുകളിലാണ് വീട് സെറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇവര് ഇവിടെ ജീവിക്കണത്. ഇവിടെ മൊത്തം വീടുകളാണ് ഗൈസ്, ഫുള്ള് വീടുകളാണ്. ഇവരെ തന്തയ്ക്കുള്ളി കേൾക്കാറില്ല. ഒരു ഒരു വെള്ളത്തിലുള്ള ഒരു ചേരി പ്രദേശം അല്ലേ. ഗ്രാമ ഭംഗി ഒന്ന് ആസ്വദിക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടില്ല, കാരണം നമ്മള് തൊലിക്കട്ടി വേണം. തൊലിക്കട്ടി ജസ്താത്ത നമുക്ക് ശിക്കാർ റൈഡിനെ കുറിച്ച് പറഞ്ഞുതരും, കാരണം ജസ്താത്ത ഒന്ന് രണ്ട് പ്രാവശ്യം കാശ്മീർ വന്നാണ്. നല്ല അടിപൊളിയാണ്, ഒരു വ്യാപാരമൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ തോണിയിൽ കയറ്റിട്ടേക്കില്ല സാധനങ്ങളൊക്കെ വിൽക്കണത്. പാട്ട സമ്പ്രദായോ അതാണ് പറഞ്ഞിട്ട്. നമ്മള് വന്ന സമയത്ത്, ഞാൻ വന്ന സമയത്ത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് നേരം പുലരുന്നതിന് മുന്നേ ശിക്കർ റൈഡ് സ്റ്റാർട്ട് ചെയ്തോ. അല്ല, ഇവിടെ പാട്ട സമ്പ്രദായം ഇപ്പോഴും ഉണ്ടോ? നമ്മക്ക് പൈസ എടുത്ത് വാങ്ങാം. ഒരിടത്തേക്ക് പോവാണെങ്കിൽ ഓരോ ചോദിക്കാനി, അവിടെ കൊറേ ആൾക്കാരുണ്ട്. പക്ഷെ പേടി ഞങ്ങൾ അത് പറയാൻ പറ്റൂല. പക്ഷെ ഓരോ ജീവിത ശൈലി ഇങ്ങനെയാണ്. അതെ സത്യം, നമ്മളെ പോലല്ല. ഇപ്പൊ നിങ്ങള് കണ്ട വീഡിയോയില് ഞാനിത് ദാലേക്ക് ദാലേക്ക് പറഞ്ഞു. പക്ഷെ ഇത് ദാലേക്കിന്റെ ഒരു പാർട്ട് മാത്രമാണെന്നാണ് ഇവർ എല്ലാരും പറയണത്. ശരിക്കും അതെ, ശരിക്കും ഇത് ദാലേക്കിലേക്ക് നമുക്ക് ഈ മരം ഉപയോഗിച്ചിട്ടാണല്ലോ മറ്റത് ഉണ്ടാക്കണത്, നമ്മളെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കണത്. ക്രിക്കറ്റ് ഒറിജിനൽ ക്രിക്കറ്റില്, നമ്മളെ കണ്ട ക്രിക്കറ്റ് അല്ല, ശരിക്കത്തെ ക്രിക്കറ്റില്. ഡാലിലേക്കിന് നല്ല പാർട്ട് മാത്രല്ല, ഒരു ബാഡ് ആയിട്ടുള്ള പാർട്ടും ഉണ്ട്. നമ്മളിവിടെ വരുമ്പോ കുറച്ച് മലയാളീസിനെ കണ്ടിട്ടോ, പക്ഷെ ആരും മൈൻഡ് ചെയ്യില്ല. എന്തായിരിക്കും പിന്നെ ഒരു നോട്ടം മാത്രം കിട്ടി, ഒരു ലുക്ക് കിട്ടില്ല. അപ്പം എങ്ങനെയുണ്ട് കാശ്മീർ എക്സ്പീരിയൻസ്? ഒരു സംശയം അല്ലേ. നിങ്ങളെ സ്വിറ്റ്സർലാൻഡിൽ നിക്കണവരുണ്ട്. സുബ്ഹാനല്ലാഹ്, കഞ്ചരക്കി നീച്ചിട്ട് മറ്റേ സാധനം തിന്നാൻ പോവാറണോനാ, അലീസ അയക്കാൻ പോവാറണോനാ. ആകെ 4 ദിവസമുള്ളൂ കേട്ടോ ഇവിടെ. ഇവനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? ഇക്കിവനെ കണ്ടപ്പോ നമ്മളെ മറ്റേ പാട്ട് മറ്റേ കമ്പോസ് ചെയ്യുന്ന ചങ്ങായില്ലേ,
അനിരുദ്ധിന്റെ ലുക്കില്ലേ എനിക്ക് തോന്നിയ സത്യത്തില് ഈ അനിരുദ്ധി പാട്ടാടുക അതാണ് ഈ പാർട്ടാണ് നമുക്ക് റൈഡ് പോലുള്ള താലേക്ക് വേറുണ്ട്. നമുക്ക് ഇനി അവിടെ പോയി റൈഡ് ചെയ്യാം. ഇതിലല്ല നമ്മള് ചിക്കൻ റൈഡ് പോണത്, നമ്മള് വേറൊരു ദാലേക്കിന്റെ നല്ല വിചിത്രവും മനോഹരമായ ഒരു പാർക്കുണ്ട്, മനോഹരമായ ഒരു പാർക്കുണ്ട് അവിടെ. അതിലൂടെയാണ് നമ്മൾ പന്നി, അതിലൂടെയാണ് നമ്മള് ചിക്കൻ റൈഡ് പോണത്. നമുക്ക് അതൊക്കെ ആസ്വദിക്കാം. ഗൈസ് നിങ്ങളൊരു വില പേശി വില പേശി മൂപ്പര ഒരു നിലയ്ക്ക് അടുപ്പിച്ചെടുക്കില്ല. നമ്മളെ നമ്മളെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. എനിക്ക് മറ്റേ സ്കാർഫും മാസ്കും ഒക്കെ ഇടണം, കാരണം എന്താ വെച്ചാല് സ്നോഫാളിനുള്ള ചാൻസ് കൂടുതലാണെന്നാ പറഞ്ഞത്. കാരണം സൂര്യൻ ഉദിച്ചു പോയി, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് ഇക്കണ്ട്. അപ്പൊ സ്നോഫാള് കിട്ടാണെങ്കിൽ ഇന്നത്തെ ദിവസം ധന്യമായി ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് കാണും കേട്ടോ. ബെന്നും കടലക്കറിയാണ്, എന്നാലും അടിപൊളിയാണ്. ഗ്രീൻ പീസ് ആണ് അടിപൊളിയാണ്. മാഷ് പറഞ്ഞോളൂ ബർഗർ ആണ് തോന്നുന്നെങ്കിലും ഒരു കടലക്കറി ടേസ്റ്റ് വിഷപ്പം. നോക്ക് നോക്ക് പ്ലീസ് നോക്കൂ. ഇവന്റെ 2004 ഇവിടെ ഏജിനിയസ്. ഓ മൈ ഗോഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ യു നോ. വെറുതെ ഓനെ സൂചിപ്പിച്ച ഓനെ സൂചിപ്പിച്ച ചെക്കൻ 18 വയസ്സായില്ലോ. ഇതാണ് നമ്മള് ശിക്കാര റൈഡ് ചെയ്യണ ദാൽ ലേക്ക് കിട്ടും. ദാൽ ലേക്കിന്റെ ഈ പാർട്ടിലാണ് നമ്മള് ശിക്കാര റൈഡ് ചെയ്യാൻ പോണത്. വണ്ടി 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 കിട്ടും നമുക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നാക്കാം. അതാവും നന്നാവുക. അന്നനോട് പോയി എപ്പോഴും പറട്ടെ രണ്ടാളും കാശ്മീരിൽ. ഉപരി പരപ്പനങ്ങാടി വന്നാണ്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് ഒരു തൂന്നിയ റേറ്റ് പറയും. ആ റേറ്റ് നമ്മള് കയറാൻ നിൽക്കരുത്. ബാർഗൻ ചെയ്യണം. എത്രത്തോളം ബാർഗൻ ചെയ്യാൻ കഴിയോ അത്രത്തോളം. ചുരുക്കി പറഞ്ഞാൽ നമ്മള് പറഞ്ഞാണ് വില. യെസ് അത്രേയുള്ളൂ. നമ്മളെ സ്വന്തം സ്വഭാവം കാണിക്കണം. അപ്പൊ കാഴ്ച നമ്മളിഞ്ഞി ശിക്കാർ റൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആള് കേറി കുത്തിരിക്കണ്ടി ഉള്ളിൽ പോയി വന്ന പാട് നോക്ക്. ആ ലണ്ടനിൽ നിന്ന് വന്ന പരപ്പനങ്ങാടി ഉള്ള ഏട്ടൻ അതിന് പേടിയുണ്ട്. അല്ല ആരാംസെ ആരാംസെ ഷൂ അയച്ചിട്ട് ബാക്കിലേക്ക് മാറാൻ. അങ്ങനല്ല ആദ്യം കേറിയത് അങ്ങനെ ഇരിക്കണോ. അമ്മന്റെ വള്ളി വീത്തല്ല ായിട്ടുള്ള എക്സ്പീരിയൻസ് കേറി ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മള് ജീവിതത്തിൽ ആദ്യമായി കാശ്മീർ സിക്കാറായിട്ട് ആസ്വദിക്കാൻ പാടില്ല. ഉമ്മ
സമജന പയരെ ലുബാപ്പിജോ മോഹമയ നമക്ക് നദയരെ കേടകന ബരന ജൈന ദയരെ ദിശാഹാര ക്യാ മുൻ ബോക മുൻ ടാരേ.